എ ബി സി ഇവരുടെ വയസ്സുകളുടെ തുക 90. 10 വർഷം മുമ്പ് അവരുടെ വയസ്സുകളുടെ അംശബന്ധം 1:2:3 ബിയുടെ ഇപ്പോഴത്തെ വയസ്സ് കാണണം. അപ്പോൾ 10 വർഷം മുമ്പത്തെ അംശബന്ധമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 10 വർഷം മുമ്പ് എയുടെ വയസ്സ് നമുക്ക് 1x, 10 വർഷം മുമ്പ് ബിയുടെ വയസ്സ് 2x, 10 വർഷം മുമ്പ് സിയുടെ വയസ്സ് 3x. 10 വർഷം മുമ്പ് എയുടെ വയസ്സ് 1x, ബിയുടെ വയസ്സ് 2x, സിയുടെ വയസ്സ് 3x. ഇനി ഇപ്പോഴത്തേത് 10 വർഷം മുമ്പത്തേണ്. അപ്പോൾ ഇപ്പോൾ ഓരോരുത്തരുടെയും വയസ്സ് കാണാൻ എന്ത് ചെയ്യണം? 10 കൂട്ടണം. ഇത് 10 വർഷം മുമ്പത്തേണ്. അപ്പോൾ ഇപ്പോഴത്തെ വയസ്സ്, ഇപ്പോഴത്തെ എയുടെ വയസ്സ് എന്താ ചെയ്യുക? ഇപ്പോഴത്തെ എയുടെ വയസ്സ് 10 വർഷം മുമ്പ് എക്സ് ആയിരുന്നു, അപ്പോൾ എക്സ് പ്ലസ് 10 ആവും. അതുപോലെ ഇപ്പോഴത്തെ ബിയുടെ വയസ്സ് എന്താവും? 2x + 10. ഇപ്പോഴത്തെ സിയുടെ വയസ്സ് 3x + 10. ഇനി എന്താ ചെയ്യണം? ഇതിൻ്റെ തുക എ ബി സിയുടെ തുകയാണ് 90. അപ്പോൾ ഇത് കൂട്ടുക, ഇത് 3 കൂടി. x + 10 + 2x + 10 + 3x + 10 = 90. 1x, 2x, 3, 3, 3, 6x + സംഖ്യകൾ 10, 10, 20, 10, 30. 6x + 30 = 90. അത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോവുക. 6x = 90 - 30 എത്ര വരും? 60. 6x = 60, x = 60/6. അപ്പോൾ 10x വില കിട്ടി. കാണേണ്ടത് ഇവിടെ ഇപ്പോഴത്തെ വയസ്സാണ്, ബിയുടെ ഇപ്പോഴത്തെ, ഇപ്പോൾ ബിയുടെ വയസ്സ് 2x + 10 ആണ് അല്ലേ. അപ്പോൾ 2 × നമുക്ക് എക്സിൻ്റെ വാല്യൂ 10 കിട്ടി, എക്സിൻ്റെ വില 10 കിട്ടി. 2 × 10 + 10. അപ്പോൾ 2 × 10 = 20, 10 = 30. എക്ക് ബിയേക്കാൾ 2 വയസ്സധികം, ബിയുടെ പകുതി വയസ്സ് സിക്ക് ഉള്ളൂ. എ ബി സി ഇവരുടെ വയസ്സുകളുടെ തുക 27, ബിയുടെ വയസ്സ് കാണും. അപ്പോൾ എയ്ക്ക് ബിയേക്കാൾ 2 വയസ്സധികം. അപ്പോൾ ബിയുടെ വയസ്സ് നമ്മൾ എക്സ് എടുക്കുക. അപ്പോൾ എയുടെ വയസ്സ് എന്ത് വരും? x + 2. അപ്പോൾ ബിയുടെ വയസ്സ് എക്സ്, എയുടെ വയസ്സ് x + 2. അടുത്തത് ബിയുടെ പകുതി വയസ്സേ സിക്ക് ഉള്ളൂ. അപ്പോൾ നമുക്ക് സിയുടെ വയസ്സ് എഴുതാം. സിയുടെ ഇപ്പോഴത്തെ വയസ്സ് എന്താ പറഞ്ഞാൽ ബിയുടെ പകുതിയാണ് സിക്ക്. ഇപ്പോൾ ബി എത്രയാണ്? എക്സ്, അതിൻ്റെ പകുതി, അതായത് x/2. അപ്പോൾ എല്ലാവരും വയസ്സായി. ഇനി എ ബി സി ഇവരുടെ വയസ്സുള്ള തുക 27. അപ്പോൾ എല്ലാം കൂടി കൂട്ടുക നമ്മൾ. x + x + 2 + x/2 = 27. ഇത് കൂട്ടുമ്പോൾ 1x + 2x അല്ലേ. 2x + പിന്നെ ഒരു x/2 ഉണ്ട്, ഇത് ഭിന്നസംഖ്യയാണ്, രണ്ടാങ്കെടുത്ത് വലതുഭാഗത്തേക്ക്. 27 - 2 = 25. ഇതെങ്ങനെ കൂട്ടുക? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സാധാരണ സംഖ്യ ഒരു ഭിന്നസംഖ്യ ആകുമ്പോൾ ഈ ഇത് തമ്മിൽ കൂടിക്കുക. അപ്പോൾ 2x × 2 = 4x ഇത് വരും അല്ലേ. 4x + ഈ എക്സ് അതുപോലെ ഇടുക, / 2 ഇത് ഇടുക. ഇതാ കൂട്ടുമ്പോൾ 4x + 1x കൂട്ടിയ 5x/2 = 25. ഇനി 2 അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഹരിക്കണം എന്നുള്ളത് ഗുണിക്കണം എന്നുള്ളൂ. അപ്പോൾ 5x = 25 × 2 = 50. 5x = 50, ഇത് എക്സ് കാണാൻ 50/5 എത്ര കിട്ടി? 10. നമുക്ക് എന്താ കാണേണ്ടത്? ബിയുടെ വയസ്സാണ് കാണേണ്ടത്. ബിയുടെ വയസ്സ് എന്താ അടുത്തത്? ബിയുടെ വയസ്സ് എക്സ് ആണ്. അപ്പോൾ അത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്, നമ്മുടെ ബിയുടെ വയസ്സ് 10. എൻ്റെ ഇപ്പോഴത്തെ വയസ്സ് അച്ഛൻ്റെ വയസ്സിൻ്റെ നല്ലൊരു ഭാഗം. അച്ഛനും മകനും തമ്മിൽ 30 വയസ്സിൻ്റെ വ്യത്യാസം മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് കാണണം. അപ്പോൾ മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് അച്ഛൻ്റെ വയസ്സിൻ്റെ എന്ന് പറഞ്ഞാൽ, അപ്പോൾ അച്ഛൻ്റെ വയസ്സ് എക്സ് എടുക്കുക അല്ലേ. മകൻ്റെ വയസ്സോ 1/4x, കാരണം 4 ഒരു ഭാഗമാണ്. അപ്പോൾ മകൻ്റെ അല്ല അച്ഛൻ്റെ വയസ്സ് നമ്മൾ എക്സ് എടുത്തു കഴിഞ്ഞാൽ മകൻ്റെ വയസ്സ് 4 ഒരു ഭാഗമാണ്. അപ്പോൾ മകൻ്റെ വയസ്സ് 1/4x. അപ്പോൾ അച്ഛൻ്റെ വയസ്സ് എക്സ്, മകൻ്റെ വയസ്സ് 4 ൽ 1. അപ്പോൾ x/4. ഇനി വ്യത്യാസം പറഞ്ഞാൽ കുറയ്ക്കുക, അച്ഛൻ്റെ വയസ്സ് വലുത് അല്ലേ. എക്സ് നിന്ന് x/4 കുറച്ചാൽ നമുക്ക് തന്നിട്ട് ചോദ്യത്തിൽ 30 ആണ്. ഇതെങ്ങനെ? കഴിഞ്ഞ കണക്കിൽ ചെയ്ത പോലെ അത് കൂട്ടുകയെന്ന് കുറയ്ക്കുന്നത് മാത്രം. ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കുക. എന്താ വരിക? അപ്പോൾ 4x കുറയ്ക്കണം ഈ എക്സ്, അതുപോലെ ഇടുക. ബൈ 4 = 30. 4x + 1x കുറച്ച് 3x/4 = 30. 4 കൊണ്ടുപോകുമ്പോൾ ഗുണിക്കണം എന്നാവും. അപ്പോൾ 3x = 30 × 4 = 120. ഇന്ന് എക്സ് കാണാൻ 120/3, x = 120/3 = 40. നമുക്ക് എക്സിൻ്റെ വില കിട്ടി. എന്താ ചോദിച്ചിരുന്നത്? മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ്. മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് x/4 ആണ്. അപ്പോൾ 40/4 = 10. അയാളുടെ കഴിഞ്ഞ വർഷത്തെ വയസ്സ് ഒരു വർഗസംഖ്യ സ്ക്വയർ ആയിരുന്നു. അടുത്ത വർഷം അയാളുടെ വയസ്സ് ഒരു ഘനസംഖ്യ ക്യൂബ് ആകും. ഇപ്പോഴത്തെ വയസ്സ് കാണും, ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് എടുക്കുക. 64 ഇപ്പോഴത്തെ വയസ്സാണ് 64. അപ്പോൾ കഴിഞ്ഞ വർഷം എത്ര വയസ്സ് വരിക? 63. അടുത്ത വർഷം എത്ര വയസ്സ് വരിക? 65. നോക്കൂ, 63, 65 ഒന്നും ഇതൊന്നും സ്ക്വയറോ ക്യൂബോ അല്ല. അപ്പോൾ ഇതല്ല. അടുത്ത 50, കഴിഞ്ഞ വർഷത്തെ വയസ്സ് എത്ര വരിക? 49. അടുത്ത വർഷം എത്ര വരും? 51. ഇത് സ്ക്വയറാണ്, പക്ഷേ ഇത് ക്യൂബല്ല. അപ്പോൾ ഇതുമല്ല. ഇനി 7 എടുക്കുക. കഴിഞ്ഞ വർഷത്തെ വയസ്സ് ഒന്ന് കുറച്ചാൽ 6, അടുത്ത വർഷത്തെ വയസ്സ് ഒന്ന് കൂട്ടിയാൽ 8. ഇത് സ്ക്വയറും ക്യൂബും ഒന്നുമല്ല. ഇനി അടുത്തത്, അപ്പോൾ ഇതുമല്ല. അടുത്ത 26 എടുക്കുക. കഴിഞ്ഞ വർഷത്തെ വയസ്സ് 25, അടുത്ത വർഷത്തെ വയസ്സ് 27 അല്ലേ. ഈ 25 എന്ന് പറയുന്നത് എന്താ? 5 സ്ക്വയർ. അപ്പോൾ ഒരു സ്ക്വയർ
ഇത് സ്ക്വയറാണ്, വർഗസംഖ്യയാണ് കഴിഞ്ഞ വർഷത്തെ വയസ്സ്. ഇപ്പം 27, ഇതെന്താണ്? 3 ക്യൂബാണ് 27. അപ്പോൾ ഇതൊരു ഘനസംഖ്യയാണ്. അപ്പോൾ അപ്പോൾ ഇത് ഉത്തരം 26. രാമുവിൻ്റെയും അച്ഛൻ്റെയും വയസ്സുകളുടെ അംശബന്ധം വന്നിട്ട് 1:4. 4 മുമ്പ് രാമുവിൻ്റെ വയസ്സിൻ്റെ വർഗമായിരുന്നു അച്ഛൻ്റെ വയസ്സ്. രാമുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് കാണണം. അപ്പോൾ രാമുവിൻ്റെയും അച്ഛൻ്റെ വയസ്സുകളുടെ അംശബന്ധം, അപ്പോൾ രാമുവിൻ്റെ വയസ്സ് എത്ര? 1x. അച്ഛൻ്റെ വയസ്സ് 4x. രാമുവിൻ്റെ വയസ്സ് 1 അപ്പോൾ 1x. അച്ഛൻ്റെ വയസ്സ് 4 അപ്പോൾ 4x. 4 മുമ്പത്തെ കാര്യമാകുന്ന 4 മുമ്പ്. അപ്പോൾ രാമുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 4x ആണ്. അപ്പോൾ 4 മുമ്പ് രാമുവിൻ്റെ വയസ്സ് എന്താ വരിക? 4x. അല്ലേ? അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 4x ആണ്. അപ്പോൾ 4 മുമ്പ് എന്താ വരിക? 4x - 4. ഇനി എന്താ പറഞ്ഞത്? 4 മുമ്പ് രാമുവിൻ്റെ വയസ്സ് എത്ര? 4x അല്ലേ? അതിൻ്റെ വർഗമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ ആണ് എന്ത്? അച്ഛൻ്റെ വയസ്സ്. അപ്പോൾ സമം അച്ഛൻ്റെ വയസ്സ് ഇടുക. എന്താ? 4x - 4. ഇത് നമുക്ക് a - b² വെച്ച് ചെയ്യാം അല്ലേ? a - b² സൂത്രവാക്യം എന്താ? a² + b² - 2ab അല്ലേ? അപ്പോൾ ഇതെന്താ ചെയ്യുക? ആദ്യത്തതിൻ്റെ സ്ക്വയർ എടുക്കുക, അതായത് x². രണ്ടാമത്തേൻ്റെ സ്ക്വയർ എടുക്കുക, +4² അല്ലേ? ആദ്യത്തെ സ്ക്വയർ എടുത്തു, രണ്ടാമത്തെ സ്ക്വയർ എടുത്തു. ഇനി മൈനസ് ഇട്ടിട്ട് ഇത് തമ്മിൽ ഗുണിച്ചിട്ട് ഇരട്ടി എടുക്കുക. ഇത് തമ്മിൽ ഗുണിച്ചത് 4x ആണ്, ഇരട്ടി 8x. അപ്പോൾ അത് സമം വലത് ഭാഗത്ത് 4x - 4. ഇനി എന്താ? x² അല്ലേ? +4² = 16 - 8x. ഇനി ഇതെങ്ങോട്ട് കൊണ്ടു എല്ലാം കൂടി കൊണ്ടുവരികയാണ്. -4x + 4 അല്ലേ? ഇത് പോസിറ്റീവ് 4x എടുത്തു, -4x - 4 + 4 0. ഇനി x² എന്ന് എഴുതി. ഇനി x എഴുതുക, നമുക്ക് 8x നെഗറ്റീവ്, 8x -4x, 2 നെഗറ്റീവ് ആണ്, നെഗറ്റീവ് 12x എന്ന് ഇടാം നമുക്ക് അതിന് അല്ലേ. ഇനി സംഖ്യകൾ 16 ഒരു 4 ഉണ്ട്, അത് രണ്ടും കൂടി +20 = 0. ഇത് നമുക്ക് x വില കാണുന്നുണ്ട്. ഇതിന് എങ്ങനെ x വില കാണുക? ഇതിനെ നമ്മൾ പിരിച്ചെഴുതുക. നമ്മൾ 2 സംഖ്യകൾ കാണണം. ഈ 2 സംഖ്യകളും കൂട്ടിയാൽ x കൂടുതലുള്ള സംഖ്യ കിട്ടണം, അതായത് -12 കിട്ടണം. എന്ത്? ഈ 2 സംഖ്യകളും തമ്മിൽ കൂട്ടിയാൽ, ആ 2 സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ ഈ സ്ഥിരസംഖ്യ x ഇല്ലാത്ത സംഖ്യ കിട്ടണം, അതായത് 20 കിട്ടണം അല്ലേ. അപ്പോൾ 2 സംഖ്യകൾ കാണാൻ 2 കൂടി കൂട്ടിയാൽ x ഗുണോത്തരം, -12 കിട്ടണം. ആ 2 അതേ 2 സംഖ്യകൾ ഗുണിച്ചാലോ ഈ സ്ഥിരസംഖ്യ x ഇല്ലാത്ത സംഖ്യ 20 കിട്ടണം. അപ്പോൾ നോക്കൂ, -10 - -2 ഇത് ചെയ്ത് നോക്കൂ. 10 × 2 - 12 വരും. 10 × 2 - -2 × -2 പോസിറ്റീവ്. അപ്പോൾ കിട്ടി, -10 ഉം -2 ഉം കിട്ടി. അപ്പോൾ നമുക്ക് എന്തിനെ എന്താ എഴുതുക? x എന്നിട്ട് ഈ സംഖ്യ എഴുതുക എത്ര? -10 × x എന്നിട്ട് അടുത്ത സംഖ്യ എത്ര എഴുതുക? -2. അപ്പോൾ ഈ 2 സംഖ്യകൾ x കൂടെ എഴുതി. x - 10 × x - 2 = 0. ഇതിൽ നിന്ന് നമുക്ക് x - 10 = 0 എന്ന് എടുക്കാം, അല്ലെങ്കിൽ x - 2 = 0. ഇത് രണ്ടും കൂടി ഗുണിച്ചാൽ 0 കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് 0 ആവണം, ഒന്നുകിൽ ഇത് 0 ആവണം, അല്ലെങ്കിൽ ഇത് 0 ആവണം. ഇതിൽ നിന്ന് നമുക്ക് x വില എത്ര കിട്ടുക? അതങ്ങ് എടുക്കുമ്പോൾ 10 എന്ന് കിട്ടും അല്ലേ? ഇതിൽ നിന്ന് x വില അതങ്ങ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? x - 2. അപ്പോൾ 2 വില കിട്ടി x, 10 ഉം 2 ഉം കിട്ടി. x എന്താ എടുത്തണം നോക്കൂ? രാമുവിൻ്റെ വയസ്സാണ് x അല്ലേ? അപ്പോൾ ഇതിൽ 2 ഉത്തരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്കിത് 10 എടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ x വില 2 എടുത്ത് വിചാരിക്കുക, ഇത് 2 എടുത്ത് വിചാരിക്കൂ. അപ്പോൾ രാമുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 2 എന്ന് കിട്ടി. രാമുവിൻ്റെ വയസ്സ് 4 മുമ്പ് എന്താവും? 2 ന് 4 കുറച്ചാൽ നെഗറ്റീവ് വരും. അങ്ങനെ ഒരു വയസ്സ് വരില്ല അല്ലേ? അപ്പോൾ നമുക്ക് 2 എടുക്കാൻ പറ്റില്ല. കാരണം മനസ്സിലായില്ലേ? അപ്പോൾ x വില 10, രാമുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയായിരിക്കും? 10. അമ്മയുടെയും മകളുടെയും വയസ്സുകളുടെ അംശബന്ധം 11:3. അവരുടെ വയസ്സുകളുടെ വ്യത്യാസം 24. 3 ശേഷം ഇവരുടെ വയസ്സുകളുടെ തമ്മിലുള്ള അംശബന്ധമാണ് കാണേണ്ടത്. അപ്പോൾ അമ്മയുടെയും മകളുടെയും വയസ്സുകളുടെ അംശബന്ധം തന്നിട്ട് അമ്മയുടെ വയസ്സ് 11x, മകളുടെ വയസ്സ് 3x, വയസ്സുകളുടെ വ്യത്യാസം. അപ്പോൾ അതൊന്ന് കുറയ്ക്കുക, സമയം എന്തിടുക? 24 എന്ന് എഴുതുക. അപ്പോൾ അമ്മയുടെ വയസ്സ് 11x, മകളുടെ വയസ്സ് 3x, വ്യത്യാസം തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞാൽ കുറയ്ക്കുക. 11x നിന്ന് 3x കുറച്ചാൽ 24 അല്ലേ? ഇത് കുറച്ച് കഴിഞ്ഞാൽ 8x = 24. ഇതൊന്ന് എക്സ് കാണാൻ, 24/8 = 3, എക്സിൻ്റെ വില കിട്ടി. ഇനി എന്താ കാണേണ്ടത്? അമ്മയുടെ നമുക്ക് 3 ശേഷം രണ്ടാളുടെ വയസ്സ് കാണണം, അംശബന്ധം കാണണം. അപ്പോൾ അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് കാണുക, 11 × 3 = 33. മകളുടെ ഇപ്പോഴത്തെ വയസ്സ് 3x, അപ്പോൾ 3 × 3 = 9 അല്ലേ? ഇനി 3 ശേഷമുള്ള ഇത് ഇപ്പോഴത്തെ വയസ്സാണ് അല്ലേ? ഇനി 3 ശേഷമുള്ള വയസ്സ്, 1 കഴിഞ്ഞ് അമ്മയുടെ വയസ്സ്, അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് 33 ആണ്. 3 കഴിഞ്ഞ് 33 + 3 = 36. 33 + 3 = 36. അതുപോലെ മകളുടെ വയസ്സ് ഇപ്പോൾ എത്രയാണ്? 9 ആണ്. 9 + 3 = 12. ഇനി അതിൻ്റെ അംശബന്ധം കാണണം. അപ്പോൾ 36 = 12. ഇത് 12 കൂടി ഓടിച്ചു കൊടുക്കാം നമുക്ക്.
മൂന്ന് പന്ത്രണ്ട് മുപ്പത്താറ് ഒരു പന്ത്രണ്ട് പന്ത്രണ്ട്. അപ്പോൾ ഉത്തരം 3:1. അയാളുടെ വയസ്സ് തൻ്റെ 5 വയസ്സായ മകനേക്കാൾ 30 വർഷം അധികമാണ്. എത്ര വർഷം കഴിഞ്ഞാൽ അവരുടെ വയസ്സുകൾ 1:3 എന്ന അംശബന്ധത്തിലാകും? അപ്പോൾ ഒരാളുടെ വയസ്സ് തൻ്റെ 5 വയസ്സായ മകൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മകൻ്റെ വയസ്സ് 5 ആണ്. അപ്പോൾ അയാളുടെ വയസ്സോ 30 വർഷം അധികം. അപ്പോൾ മകൻ്റെ വയസ്സ് 5, അയാളുടെ വയസ്സ് 30+5=35. ഇത് എത്ര വർഷം കഴിഞ്ഞാലാണ്, എത്ര വർഷം കഴിഞ്ഞാൽ നമുക്കറിയില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, അത് എക്സ് എന്ന് വിചാരിക്കുക. എക്സ് വർഷം കഴിഞ്ഞാൽ രണ്ടുപേരുടെയും മകൻ്റെ വയസ്സ്, മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 5 ആണല്ലോ, എക്സ് വർഷം കഴിഞ്ഞാൽ എത്രയും? എക്സ് +5 ആവും അല്ലേ. അതുപോലെ അച്ഛൻ്റെ വയസ്സ് ഇപ്പോൾ 35 ആണ്, എക്സ് വർഷം കഴിഞ്ഞാൽ 35+X എന്നായി. ഇത് രണ്ടും എഴുതി. ഇനി എന്താ ഇതിൻ്റെ അംശബന്ധം തന്നിട്ടുണ്ടോ 1:3? അപ്പോൾ നമുക്കത് എഴുതുക. ആദ്യം മകൻ്റെ വയസ്സായിരുന്നു, കാരണം ഇവരുടെ വയസ്സുകളുടെ അംശബന്ധം 1:3 ആണ്, അപ്പോൾ ചെറുതാണ് ആദ്യം. അപ്പോൾ മകൻ്റെ വയസ്സ് എഴുതുക, എത്രയാണ്? എക്സ് +5:2 അച്ഛൻ്റെ എത്ര? 35+X സമം എത്ര അംശബന്ധം? 1:3. നമുക്കറിയാലോ, ഇത് രണ്ടും കൂടി ഗുണിക്കുക അല്ലേ. 3×X+5 സമം 1×35+X. ഇത് ഗുണിക്കുമ്പോൾ 3×+15, 3×3×5 സമം, ഇത് ഒന്നുകൂടി ഗുണിച്ചാൽ മാറ്റമൊന്നുമില്ല, 35+X ആണ് അല്ലേ. ഈ 3x ഇങ്ങനെ എടുത്തു, -X സമം ഇവിടെ 35 ഉണ്ട്, കുറയ്ക്കണം. ഇതങ്ങനെ എടുക്കുമ്പോൾ കുറയ്ക്കണം എന്നാവും അല്ലേ. 15, 3x എന്ന് പറയുക, കുറച്ചാൽ 2x സമം ഇത് കുറയ്ക്കുമ്പോൾ 20 എന്ന് വരും. ആയതുകൊണ്ട് എക്സ് എങ്ങനെയൊക്കെയാണ്? 20/2=10. അതായത് എക്സിൻ്റെ വില, അതായത് 10 വർഷം കഴിയുമ്പോഴാണ് ഇവരുടെ വയസ്സുകൾ 1:3 എന്ന അംശബന്ധത്തിലാകുന്നത്. ഇന്ന് എൻ്റെ മകൻ്റെ ജന്മദിനമാണ്. ഒരു വർഷം കഴിഞ്ഞാൽ അവൻ്റെ വയസ്സ് ഇന്നത്തെ അവൻ്റെ വയസ്സിനേക്കാൾ 12 കുറഞ്ഞതിൻ്റെ ഇരട്ടിയാകും മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് കാണണം. അപ്പം മകൻ്റെ വയസ്സിനെക്കുറിച്ച് അതിൽ പറയണം, മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് നമ്മൾ എക്സ് എടുക്കുക അല്ലേ. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ അവൻ്റെ വയസ്സ് എന്താവും? X+1. മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എക്സ്, ഒരു വർഷം കഴിഞ്ഞാൽ അവൻ്റെ വയസ്സ് X+1, ഇപ്പോഴത്തെ വയസ്സ് എക്സ് അല്ലേ. ഒരു വർഷം കഴിഞ്ഞാലോ മകൻ്റെ വയസ്സ് എന്താവും? 1 കൂടുതലാവും, X+1. ഇനി നമുക്ക് ഈ ബന്ധം നോക്കുക. ഒരു വർഷം കഴിഞ്ഞാൽ അവൻ്റെ വയസ്സ്, അതായത് ഇത് അല്ലേ, എന്ത്? X+1 സമം ഒരു വർഷം കഴിഞ്ഞാൽ അവൻ്റെ വയസ്സ് എന്താവും? ഇന്നത്തെ അവൻ്റെ വയസ്സിൻ്റെ, ഇന്നത്തെ വയസ്സ് എന്താണ്? എക്സ് ആണ്. വയസ്സിനേക്കാൾ 12 കുറഞ്ഞത്, അതിൻ്റെ 12 കുറയ്ക്കുക, കുറഞ്ഞതിൻ്റെ ഇരട്ടി, അതിൻ്റെ ഇരട്ടി × 2. ഇതാണ് സമവാക്യം. ഇതിന്ന് നമുക്ക് എക്സ് കാണണം. അപ്പോൾ X+1=2×X, 2×8=12, −24. ഇവിടെ എക്സ് ഉണ്ട്, ഈ 2x എടുക്കുമ്പോൾ −2x. ഇവിടെ −24. ഈ ചിഹ്നം നോക്കണം, −24. ഈ +1 അങ്ങനെ എടുത്തു, −1. 1x 2x കുറച്ചാൽ -1x സമം −24 − 1 − 25. ഇന്നെങ്ങനെ എക്സ് കാണുക? −25/-1. -, പോസിറ്റീവായി 25/1=25. X=25 ആയത് മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? 25. ഞാൻ മീന, ഇവരുടെ വയസ്സുകളുടെ തുക 32. റീനയുടെ വയസ്സിൻ്റെ 3/3 മീനയുടെ വയസ്സ്, ഇരുവരുടെയും വയസ്സ് കാണും. അപ്പോൾ റീനയുടെയും മീനയുടെയും വയസ്സുകളുടെ തുക തന്നെ 32. അപ്പോൾ റീനയുടെ വയസ്സ് നമുക്ക് എക്സ് എടുക്കുക. അപ്പോൾ മീനയുടെ വയസ്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? 32 എക്സ് കുറച്ചാൽ മതി, കാരണം രണ്ടുപേരുടെയും കൂടി കൂട്ടിയ 32 ആണല്ലോ. അപ്പോൾ ഇതിലത്തെ ഏതെങ്കിലും ഒരാൾ, റീനയുടെ വയസ്സ് നമ്മൾ എക്സ് എടുക്കുക. അപ്പോൾ മീനയുടെ വയസ്സ് എന്താണ്? തുകയെന്ന് മറ്റേത് കുറയ്ക്കുക, 32-X. റീനയുടെ വയസ്സ് എക്സ്, തുക 32 ആണ്. അപ്പോൾ മീനയുടെ വയസ്സ് കാണാൻ എന്ത് ചെയ്യുക? 32x കുറയ്ക്കുക, 32-X. ഈ റീനയുടെ വയസ്സിൻ്റെ 3/1, റീനയുടെ വയസ്സ് ഏതാ? എക്സ് ആണ്. അതിൻ്റെ 3/1 പറഞ്ഞാൽ /3 അല്ലേ. റീനയുടെ വയസ്സിൻ്റെ 3/1 എന്ന് പറയണത് അതാണ് മീനയുടെ വയസ്സ് എന്ന്. അപ്പോൾ അപ്പുറത്ത് മീനയുടെ വയസ്സ് എഴുതുക നമ്മൾ. മീനയുടെ വയസ്സ് എത്രയാണ്? 32-X. ഇതിൻ്റെ അടിയിൽ നമുക്ക് ഛേദം ഒന്നും വിചാരിക്കാം, എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. ഇത് കൊണ്ട് ഇതിനെ ഗുണിക്കുക, ഈ അംശവും ഛേദവും. അപ്പോൾ എന്താവും? 3×32-X, ഈ ഛേദവും ഈ അംശവും കൊണ്ട് ഗുണിച്ചു, സമം ഈ അംശവും ഛേദവും കൂടി ഗുണിക്കുക, X×1 ഗുണിച്ചാൽ എക്സ്. ഇനി 3×32=96 അല്ലേ. 3×3×X സമം എക്സ് എന്ന് വന്നു. ഈ −3x എക്സ് അങ്ങനെ എടുക്കുക. അപ്പോൾ 96=X+3x. 1x 3x കൂട്ടിയ 4x, 4x=96. എക്സ് കാണാൻ 96/4 എത്ര വന്നു? 24. എക്സ് എന്താണ്? റീനയുടെ വയസ്സ് കിട്ടി 24 എന്ന് കിട്ടി. മീനയുടെ വയസ്സ് 32 കുറയ്ക്കുക, 32×24 എത്രയാണ്? 8. അമ്മയുടെ വയസ്സ് മകൻ്റെ വയസ്സിനോട് അതിൻ്റെ 3 ഇരട്ടി ചേർന്നതാണ്. 8 വർഷം കഴിഞ്ഞാൽ മകൻ്റെ വയസ്സിൻ്റെ 5/2 ഇരട്ടിയാകും അമ്മയുടെ വയസ്സ്. ഇനിയും 8 വർഷം കഴിഞ്ഞാൽ അമ്മയുടെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ എത്ര ഇരട്ടിയാകും? അപ്പോൾ അമ്മയുടെ വയസ്സ് മകൻ്റെ വയസ്സിനോട് അതിൻ്റെ 3 ഇരട്ടി ചേർന്നത്. അപ്പോൾ മകൻ്റെ വയസ്സ് നമ്മൾ എക്സ് എടുക്കുക, മകൻ്റെ വയസ്സ് എക്സ്. അമ്മയുടെ വയസ്സിനെ കുറിച്ച് എന്താ പറഞ്ഞത്? അമ്മയുടെ വയസ്സ് മകൻ്റെ വയസ്സിനോട് അതിൻ്റെ 3 ഇരട്ടി ചേർക്കണം. മകൻ്റെ വയസ്സ് എക്സ് ആണ്, അതിൻ്റെ കൂടെ അതിൻ്റെ 3 ഇരട്ടിയും കൂടി ചേർക്കണം. ഇതിൻ്റെ 3 ഇരട്ടി എത്രയാണ്? 3x.
ചേർക്കണം പറഞ്ഞാൽ കൂട്ടുക. ഒരു 3x ഒരു എക്സും 4x. അത് 8 വർഷത്തിന് ശേഷം, 8 വർഷം കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ 8 വർഷത്തിന് ശേഷം എന്താവും, മകൻ്റെ വയസ്സ് ഇപ്പം എക്സ് അല്ലേ, അപ്പോൾ മകൻ്റെ വയസ്സ് എന്താവും, എക്സ് പ്ലസ് 8. അതുപോലെ അമ്മയുടെ വയസ്സ് ഇപ്പം എത്ര, 4x + 8. 8 വർഷം കഴിഞ്ഞാൽ മകൻ്റെ വയസ്സ് എത്രയാണ്, എക്സ് പ്ലസ് 8 ആണ് അല്ലേ, എക്സ് പ്ലസ് 8. മകൻ്റെ വയസ്സിൻ്റെ 5/2 ഇരട്ടി, ഇതിൻ്റെ 5/2 ഇരട്ടി പറഞ്ഞാൽ ഇൻറ്റു 5/2 സമം മകൻ്റെ വയസ്സിൻ്റെ 5/2 ഇരട്ടി ആകും ആരുടെ വയസ്സ്, അമ്മയുടെ വയസ്സ്. അപ്പോൾ സമം എന്നിട്ട് അമ്മയുടെ വയസ്സ് എഴുതുക എത്രയാണ്, 4x + 8. ഇത് ചെയ്യണം. നോക്കൂ, 5/2 × x ചെയ്താൽ 5/2 x ആയി പ്ലസ്. ഇനി 5/2 × 8 ചെയ്യണം. നോക്കൂ, 5/2 × 8 ഇത് ചെയ്താൽ ഒരു പെട്ടിപ്പോയിട്ട് 4 വരും. അപ്പോൾ 5 × 4 = 20 എന്ന് വരും അല്ലേ. അപ്പോൾ ഇത് ഗുണിക്കുമ്പോൾ എന്ത് വരും, പ്ലസ് 20 സമം ഇവിടെ 4x + 8. അപ്പോൾ ഇത് നമുക്കൊരു കാര്യം ചെയ്യാം, ഈ 4x ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇവിടെ എന്തുണ്ട്, 5/2 x, ഇത് എടുത്തു -4x അല്ലേ, സമം ഇനി വലത് ഭാഗത്ത് ഒരു 8 ഉണ്ട്, ഇതങ്ങനെ എടുക്കുമ്പോൾ കുറയ്ക്കണം 20 എന്നാവും, കുറയ്ക്കണം 20 സമയം 8 × 20 കുറച്ചാൽ -12 എന്ന് വരും. ഇതെങ്ങനെ കുറയ്ക്കുക, നമുക്ക് നമ്മൾ മുമ്പ് ചെയ്ത പോലെ ഇതൊരു ഭിന്നസംഖ്യ, ഒരു സാധാരണ സംഖ്യ. ഇവിടെ എന്താണുള്ളത്, 5x എന്നുണ്ട് അല്ലേ, 5x കുറയ്ക്കണം. ഈ 2 4x കൂടി ഗുണിക്കുക, എന്ത് വരും, 8x. അപ്പോൾ ഈ 5x അതുപോലെ ഇട്ടു, മൈനസ് ഈ 2 4x ഗുണിച്ചു ബൈ ഛേദം എന്തുണ്ട്, 2 സമം എന്താ, -12. 5 എന്നിട്ട് പോയാൽ -3x അല്ലേ, ഇത് -3x. ഈ 2 ഞങ്ങൾ എടുക്കുക, എന്താവും, സമം -12 × 2 ഹരിക്കണം എന്നുള്ളത് ഗുണിക്കണം, അതും സമം -24. -3x - -24 ഇന്ന് തന്നെ എക്സ് കാണുക, -24 / -3. 8 × 3 = 24, -2 - -2 + 2 = +2. എക്സിൻ്റെ വില 8 കിട്ടി. ഇനി എക്സ് എന്താണ്, മകൻ്റെ വയസ്സ് എത്രയാണ്, 8 അല്ലേ. അമ്മയുടെ വയസ്സ് 4x, അതായത് 4 × 8 എത്ര വന്നു, 32 എന്ന് വന്നു. അത് നമ്മൾ കൊടുത്തു, മകൻ്റെ വയസ്സ് കിട്ടി, അമ്മയുടെ വയസ്സ് കിട്ടി. ഇനി 8 വർഷം കഴിഞ്ഞാൽ കാണണം മകൻ്റെ വയസ്സ് എത്ര, x + 8. അപ്പോൾ എക്സ് നമുക്ക് 8 കിട്ടി, 8 × 8 = 16 അല്ലേ. അതുപോലെ അമ്മയുടെ വയസ്സോ, ഇതിൽ എക്സിൽ വില കൊടുക്കണം, 4 × എത്രയാണ് എക്സ്, 8. 4 × 8 = 32 + 8 = 40 എന്ന് വരും അല്ലേ. ഇനി നോക്കൂ, ഇനിയും ഒരു 8 വർഷം കഴിഞ്ഞാൽ, മകൻ്റെ വയസ്സ് എത്രയും, 16 × 8 = 24 എന്നാവും അല്ലേ. അമ്മയുടെ വയസ്സ് എത്രയും, ഇപ്പോൾ എത്ര, 40 ആണ്. 8 വർഷം കൂടി കഴിഞ്ഞാൽ എത്രയും, 48. ഇനി ഒരു 8 വർഷം കഴിഞ്ഞാൽ അമ്മയുടെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ എത്ര ഇരട്ടിയാണ്, ഈ അമ്മയുടെ വയസ്സ് മകൻ്റെ വയസ്സ് എത്ര ഇരട്ടിയാണ്, നോക്കൂ, 2 ഇരട്ടിയാണ്, 24 ഇരട്ടിയാണല്ലോ, 48. അപ്പോൾ ഇനി ഒരു 8 വർഷം കഴിഞ്ഞാൽ അമ്മയുടെ വയസ്സ് എന്താവും, മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാകും.